കേരളത്തിലെ പോലീസുകാരുടെ ആശങ്ക ഭാരത് ലൈവ് നേരത്തെ പങ്കുവച്ചിരുന്നു ഫേസ് ഷീൽഡ് ഇല്ലാതെ മാസ്ക് ഇല്ലാതെ നിരത്തിൽ ഇറങ്ങി യാത്രക്കാരെ നിയന്ത്രിക്കുന്ന പോലീസ് കോവിഡ് രോഗികളെ നിയന്ത്രിക്കുന്ന പോലീസ് ഇവർക്ക് കോവിഡ് പകരുമെന്ന് ഞങ്ങൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇപ്പോഴിതാ കൂട്ടത്തോടെ കോവിഡ് പടർന്നിരിക്കുന്നു പോലീസുകാർക്കിടയിൽ തിരുവനന്തപുരത്ത് മാത്രം 50-ലേറെ പോലീസുകാർക്കാണ് കോവിഡ് രോഗബാധ ഉണ്ടായിരിക്കുന്നത് ഇവരുമായി സമ്പർക്കം പുലർത്തിയവർ അതിലുമേറെ ഇവരുമായി സമ്പർക്കം പുലർത്തിയ സഹപ്രവർത്തകർക്ക് ക്വാറന്റൈൻ സൗകര്യം ഒരുക്കിയിട്ടുമില്ല അങ്ങനെ അമർഷത്തിലാണ് പോലീസുകാർ നിസ്സഹായരാണ് സർക്കാർ പറയുന്നതനുസരിച്ച് ലോക്ക്ഡൌൺ നിയന്ത്രിച്ചു അവർ മാസ്ക് ഇല്ലാതെ ഫേസ് ഷീൽഡ് ഇല്ലാതെ മതിയായ കോവിഡ് പ്രതിരോധ സംവിധാനം ഇല്ലാതെ പോലീസ് പണി ചെയ്തു രാവും പകലും അവർ ഡ്യൂട്ടി ചെയ്തതുകൊണ്ടാണ് കോവിഡ് വ്യാപനം ഒരു തരത്തിൽ പിടിച്ചുകെട്ടാനായത് അല്ലെങ്കിൽ കോവിഡ് രോഗികളുടെ നിരക്ക് കുറഞ്ഞത് പക്ഷേ പോലീസുകാരുടെ അവസ്ഥ പലരും കണ്ടില്ലെന്ന് നടിച്ചു പലരും പോലീസുകാരോട് തട്ടിക്കയറി ചിലയിടങ്ങളിൽ പോലീസുകാരുടെ പെരുമാറ്റത്തിന് നേരെ പ്രതിഷേധമുണ്ടായി അതിനൊക്കെ വൻ പബ്ലിസിറ്റി ലഭിച്ചു പക്ഷേ പോലീസുകാർക്ക് കൂട്ടത്തോടെ കോവിഡ് പിടിച്ചത് പബ്ലിസിറ്റി ആകാതെ പോയി 50-ലേറെ പേർക്കാണ് തിരുവനന്തപുരത്ത് മാത്രം കോവിഡ് പിടിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ 12-ലേറെ പോലീസുകാർക്ക് കോവിഡ് പിടിച്ചു കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ 6 പേർക്ക് കോവിഡ് പിടിച്ചു AR ക്യാമ്പുകളിൽ നിരവധി പേർക്ക് കോവിഡ് പിടിച്ചിരിക്കുകയാണ് ഇവർക്ക് ആവശ്യമായ ക്വാറന്റൈൻ സംവിധാനവുമില്ല പോലീസുകാർ പരിഭ്രാന്തിയിലാണ് പോലീസുകാർ പ്രതിഷേധത്തിലാണ് പക്ഷേ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കാൻ അവർക്ക് നിവൃത്തിയില്ല കാരണം അവർ ചെയ്യുന്നത് അവരുടെ ഡ്യൂട്ടിയാണ് അവർ ചെയ്യേണ്ടത് കോവിഡ് പ്രോട്ടോക്കോൾ പാലിക്കാൻ ജനങ്ങളെ നിർബന്ധിതരാക്കുക എന്നതാണ് കോവിഡ് രോഗികളുമായി സമ്പർക്കം പുലർത്തുമ്പോൾ അതിനാവശ്യമായ മുൻകരുതലുകൾ ഇവർക്കില്ല കോവിഡ് പ്രൊട്ടക്ഷൻ ഉപകരണങ്ങൾ ഇവർക്കില്ല നേരത്തെ ഞങ്ങളത് ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ വിപത്തിനെ പറ്റി ഇപ്പോൾ ഈ വിപത്ത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് പോലീസുകാർ ആശങ്കയിലാണ് പരിഭ്രമത്തിലാണ് അവരുമായി സമ്പർക്കം പുലർത്തിയ സഹപ്രവർത്തകരാകട്ടെ ക്വാറന്റൈൻ സൗകര്യമില്ലാതെ വിഷമിക്കുകയാണ് രാവും പകലും ഡ്യൂട്ടി ചെയ്യേണ്ട അവസ്ഥയിലാണ് പോലീസുകാർ അവരുടെ ഈ നിസ്സഹായത മുഖ്യമന്ത്രി കണ്ണു തുറന്ന് കാണണം